ഹലോ ഗൈസ്, ഇപ്പോൾ റിയൽമി പുതിയൊരു സ്മാർട്ട് ഫോണായിട്ട് വരാൻ പോവുകയാണ്. റിയൽമിയുടെ GT 2 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിൽ നല്ല ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയൽമി GT 2 Pro എന്ന് പറയുന്നത് റിയൽമി GT ലൈനപ്പിലെ ഒരു നെക്സ്റ്റ് ഫ്ലാഷിപ്പ് ലെവലായിരിക്കും. 2022 ഫ്ലാഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിയൽമി GT എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു നെക്സ്റ്റ് ജൻ മോഡലാണ് ഈ ഒരു റിയൽമി GT 2 Pro എന്ന് പറയുന്ന ഒരു മോഡൽ. ഓക്കെ, ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അന്യായ ഫ്ലാഷ് മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് തന്നെ ആദ്യം പറയാം, ഏകദേശം ഒരു 50K അല്ലെങ്കിൽ 60K ആവും എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. അത്രയ്ക്ക് നല്ലൊരു സ്പെസിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഒരു ഡിസൈനിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലും കാണാത്തൊരു ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കോപ്പി ഡിസൈനാണ്. എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ഡിസൈനാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാമ്പിൾ ഇമേജ് എന്ന് പറയാനായിട്ട്. ഈ ഒരു ഡിസൈനിന് വന്നിട്ടുള്ളത് ഒരു ബോക്സി ഡിസൈനും അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ അവർ കൊടുത്തിട്ടുള്ളത് ഒരു ഹൊറിസോണ്ടൽ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറയുടെ അങ്ങോട്ടൊരു ബമ്പ് പോലെയുണ്ട്. ഈ ഒരു ഡിസൈൻ നേരത്തെ ഒരു കമ്പനി ചെയ്തിട്ടുള്ളതാണ്, ഗൂഗിളിൻ്റെ Nexus 6 Pro കണ്ട സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയും കൂടി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ഈ ഒരു റിയൽമി GT 2 Pro കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പെസിഫിക്കേഷനിലേക്ക് വരാം. സ്പെസിഫിക്കേഷൻ ഇതൊരു ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ചെറിയ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6.8 inches 2K+ OLED പാനലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഈ ഒരു 2K എന്ന് പറയുന്നത് WQHD+ ആണ്, 2K റെസൊല്യൂഷൻ. ഓക്കെ, പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ നെക്സ്റ്റ് ലെവൽ, അടുത്ത വർഷത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പായിരിക്കും സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1. അപ്പോൾ ചോദിക്കും ഇതെന്താ ബ്രോ പുതിയൊരു പ്രോസസ്സറാണോ എന്ന്. പുതിയ പ്രോസസ്സറൊന്നും അല്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതിനകത്ത് സ്നാപ്ഡ്രാഗൻ 898 എന്നായിരുന്നു ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പിൻ്റെ പേര്. പക്ഷേ സ്നാപ്ഡ്രാഗൻ ആ ഒരു നെയിം സ്കീം മാറ്റി, ഇപ്പം പുതിയൊരു ടൈപ്പാണ്. ഇപ്പോഴത്തെ ഒരു നെയിമിംഗ് സ്കീം എന്ന് പറയാനായിട്ട് സ്നാപ്ഡ്രാഗൻ 8 Gen 1 എന്നാണ് ഇപ്പം പുതിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വർഷം പുതിയ ഇറങ്ങുമ്പോൾ സ്നാപ്ഡ്രാഗൻ 8 Gen 2 അങ്ങനെ അങ്ങനെയായിരിക്കും ഇനി തുടരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പഴയ സ്കീമിലേക്ക് വരാതിരിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്നാപ്ഡ്രാഗൻ്റെ ഈ ഒരു 898 ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് 900 എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ലിമിറ്റ് ആവും. അതുകൊണ്ടാണ് ഈ ഒരു നെയിം സ്കീമിന് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒരു സ്നാപ്ഡ്രാഗൻ്റെ 898 എന്ന് പറഞ്ഞ ആ ഒരു ചിപ്സിനെ പറ്റി. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പൊക്കത്ത് കാർഡിൽ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ ഒരു സ്നാപ്ഡ്രാഗൻ 898 പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം ചിപ്പ് തന്നെയാണ് ഈ ഒരു പുതിയ പേരിൽ വന്നിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന് പറഞ്ഞ പേരിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് LPDDR5 റാം ടൈപ്പാണ്. അതുപോലെ UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഹൈലൈറ്റ് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് ആണ്. 5000 mAh ബാറ്ററിയും 125W ക്യുക്ക് ഡാർക്ക് ചാർജ് കാർഡും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ചാർജ് ആവാൻ അറിയാലോ, ഒരു 10 മിനിറ്റിൻ്റെ ഒരു സമയം പോലും വേണ്ട, ഒരു 100 വരെ ആവാൻ. പിന്നെ നിങ്ങൾക്ക് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. അവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയറിൽ വരുന്നത്. 50 MP 2 sensors ആയിരിക്കും വരുന്നത്. 50 MP ഒരു പ്രൈമറി ലെൻസും അൾട്രാവൈഡും ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ പുതിയൊരു ലെൻസും കൂടെ അവർ കൊടുക്കുന്നത് GR Lens എന്ന് പറഞ്ഞ ആ ഒരു ലെൻസ്. ഈ ലെൻസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് നമുക്കിങ്ങനെ ഗോസ്റ്റിങ് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഫോട്ടോ എടുക്കാനൊക്കെയാണ്, ഷേക്കിനെസ് ഒക്കെ കുറഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഷോട്ട്സും കണ്ടെടുക്കാൻ. അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഇത്ര മണിയും പവർഫുൾ ആക്കാനും, പിന്നെ ബാക്ക് ലൈറ്റിങ്ങിലും ഇത്ര മണിയും പവർഫുൾ ആയിട്ട് ഈ ഒരു GR Lens വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ GR Lens കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിൽ 32 MP ഒരു സെൽഫി ക്യാം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് മിക്കവാറും 60K അല്ലെങ്കിൽ 50K ആയിരിക്കും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് Android 12 ആണ് വരുന്നത്. അതുപോലെ തന്നെ റിയൽമി UI 3.0 ആയിരിക്കും ഇതിനകത്ത് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടും 2022 ഇറങ്ങാൻ പോകുന്ന റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഈ ഒരു റിയൽമി GT 2 Pro എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ എന്തായാലും ഡിസൈൻ ആയാലും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആയാലും പ്രൈസ് ആയാലും നല്ല രീതിയിലുള്ളൊരു സെറ്റ് തന്നെയാണ് ഈ ഒരു റിയൽമി GT 2 Pro. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.